കൊല്ലം തിരുവനന്തപുരമായപ്പോൾ ചെറിയ പ്ലേറ്റ്ലെറ്റ്സ് ക്ലോട്ടിങ് വന്നതിനെ തുടർന്ന് താൽക്കാലികമായി ഇലക്ട്രോൺ സമുദായം ക്ലിയറായി. എക്സാം എല്ലാം നോർമലായി, എല്ലാ ഇ സി ജി നോർമലായി, എപ്പോൾ നോർമലായി, എല്ലാം ക്ലിയറായി. പക്ഷേ ഈ മരുന്നുകൾ ഇനി യാതൊരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. ഈ ഗുളികളെല്ലാം ആഹാരമായിട്ട് യാതൊരു ബന്ധമില്ല. എപ്പോൾ വേണമെങ്കിലും ഇത് മുടങ്ങാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇത് പിന്നെ ഈ ഉണ്ടായ ആ ബ്ലോക്കുകൾ ചെറുതാകാനും ബ്ലോക്ക് സ്റ്റേബിളാകാനുമുള്ള ഇത് സാർ നേരത്തെ കഴിച്ചിട്ടുള്ള പ്രഷറിൻ്റെ ഗുളികയാണ് ഇത് ആൽഫ ഡി ത്രീ. ഇത് മൂന്നെണ്ണം ആറ്റുള്ളതാണ് അല്ലേ? ഈ നാലെണ്ണം ആദ്യത്തെ ആദ്യത്തെ ആസ്പ്രീൻ കഴിക്കുമ്പോൾ ഗ്യാസ് വരാതിരിക്കാൻ വേണ്ട പ്രശ്നങ്ങളുണ്ട്. ഗ്യാസ് വരാതിരിക്കുക. ഇത് നമ്മൾ ആൻജിയോഗ്രാം കഴിഞ്ഞ് കിഡ്നിയുടെ ഈ ക്ലിയറൻസിന് വേണ്ടി രണ്ട് ദിവസത്തേക്ക് മാത്രം കഴിക്കേണ്ടി വരും. രണ്ട് ദിവസത്തേക്ക് മതി, പിന്നെ സ്റ്റോപ്പ്. അപ്പോൾ സാറേ ഈ ഇത് യാതൊരു കാരണവശാലും ഈ നമ്മളവിടെ ചെക്ക് ചെയ്യണം. ഞങ്ങൾ അവിടെയായിട്ട് കോർഡിനേറ്റ് ചെയ്തു ക്ലിയറിനും ബ്ലേറ്റ് കൊണ്ടും ഇത് ഈ ടെസ്റ്റിന് ഷുഗറും രണ്ട് ദിവസത്തെ കിഡ്നിയുടെ പ്രവർത്തനം കംപ്ലീറ്റ് നോർമലായി അറിയാനുള്ള ഇതാണ്. പിന്നെ ഉള്ളത് സാറേ ഈ മരുന്നെന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ ഈ ചികിത്സയുടെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ആഹാരം, എക്സസൈസ്, റെസ്റ്റ് മൂന്നും വളരെ പ്രധാനമാണ്. ഞാനിപ്പോഴും ഡോക്ടർ അജിത്തുമായിട്ട് വിളിച്ചിരുന്നു. സാറ് എന്ത് പോയാലും രണ്ട് ദിവസത്തേക്ക് സാറിനൊരു റെസ്റ്റ് വേണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് റീസോപ്പ് ചെയ്യണം രണ്ട് ദിവസത്തേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ സാറിന് ഗ്രാഡ്വലി ആക്റ്റീവായി. അപ്പം ഈ മരുന്നിൻ്റെ കാര്യം കൃത്യമായിട്ട് കഴിക്കുക, പിന്നെ ചെറിയ എക്സസൈസ്, പിന്നെ റെസ്റ്റ് പ്രധാനമാണ് സാർ. എല്ലാ ദിവസവും സാറ് കുറച്ചും കൂടെ എന്തോ റെസ്റ്റ് എടുക്കുക. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാം ആൻജിയോഗ്രാമും എല്ലാം ഒരു പ്രശ്നമില്ലാതെ സാറ് പൂർണ്ണമായും കുഴപ്പ പോലെ ആരോഗ്യവാനായി കാണും. മിനിമം സാറിന്റെ തീരുമാനമാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട. സാറിന് ബ്ലോക്കുകൾ കൂടാതിരുന്ന് ഇങ്ങനെ തന്നെ ഇറങ്ങാൻ ഇങ്ങനെ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപാസോ വേണ്ടാതെ വന്നതിലാണ് എനിക്ക് ഏറ്റവും നന്ദി ഉള്ളത്. ഞാൻ ആൻജിയോഗ്രാമിന് കയറുമ്പോൾ പ്രാർത്ഥിച്ചിട്ടായ ബ്ലോക്കുകളൊന്നും കാണാനായിരുന്നു. സാറിനിവിടെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ല. ഞാൻ ബാക്കിയുള്ളത് പ്രത്യേകിച്ച് ഇവിടെ കാർഡിയോളജിയിൽ ഒരു പേഷ്യന്റ് എല്ലാവരോടും കൃത്യമായ നന്ദി. എല്ലാ സൗകര്യം ചെയ്ത് തന്നു. ഇതൊക്കെ